ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു തനൂസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്കാണ് ടെൻഡർ കോക്കനട്ട് അഥവാ ഇളനീർ കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു ബാറ്റർ ഒന്നിച്ച് ഉണ്ടാക്കിയിട്ട് ഹാഫ് കെ ജിയിൽ രണ്ട് കേക്കായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ കെ ഒരു കേക്ക് മാത്രമായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം നമുക്ക് ഒരുമിച്ചൊരു കേക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഒന്നിച്ച് ബാറ്ററി ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം മസ്റ്റായിട്ടും എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണിത് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് ഒന്ന് മുൻ ഞാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യാം ട്ടോ ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് മൈദ പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അരച്ചെടുത്താലും മതി അതിനുശേഷം ആയിട്ട് ഞാൻ ഒന്നും കൂടി കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് അര അരക്കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ചൊപ്പും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വേനലായിസൻസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ചെറുതായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാര മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് ലെവൽ ചെയ്തിട്ട് തന്നെ എടുക്കാം പൊടിക്കാത്തതായത് കൊണ്ടാണ് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് എടുത്തത് അത് പൊടിച്ച് വരുമ്പോഴത്തേക്കും ഒരു കപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പൊടിക്കാത്തതായതുകൊണ്ട് എന്നാലേ നമുക്ക് നല്ലോണം ഒന്ന് മിക്സായിട്ട് അലഞ്ഞൊക്കെ കിട്ടുള്ളൂ പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നവരൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക പാലും ഓയിലും എപ്പോഴും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ലോണം മിക്സ് ആയതിനു ശേഷം ഞാൻ ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിൽ കൊണ്ടും ചെയ്യാം സ്പാച്ചിലിനേക്കാളും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ സാധാരണ ചെയ്യാറുള്ളത് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് കുത്തി ഇളക്കി അങ്ങ് മിക്സ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവും പിന്നെ അടിയിൽ നിന്ന് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടിയിൽ മൈദ ചിലപ്പോൾ കട്ടായിട്ട് കിടക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് സ്പാച്ചിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എവിടെയെങ്കിലും മടിയിൽ മൈതൊക്കെ ഒന്ന് കട്ടായിട്ടൊക്കെ എടുക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്പാച്ചിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹാഫ് കെ ജിയിൽ സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഒന്ന് റൗണ്ടും ഒന്ന് സ്ക്വയറും ആയിട്ട് എടുത്തിട്ടുള്ളത് രണ്ടിലും ഓയിലാക്കി കൊടുത്തതിനു ശേഷം അടിയിലും ചുറ്റിലായിട്ട് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാറ്റർ നേരെ പകുതിയായിട്ട് നമുക്ക് രണ്ടിലേക്കും ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തതിനു ശേഷം നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റൗിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാവുന്നതാണ് കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇളനീറിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇളനീർ ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് നല്ല മൂത്ത ഇളനീറും ഒന്ന് കുറച്ചൊരു ഇടത്തരത്തിലുള്ള ഒരു ഇളനീറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്ന പാട പോലത്തെ ഇളനീർ കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് നല്ലോണം ലൂസായി പോകും അതുകൊണ്ട് കുറച്ചൊന്ന് തിക്കായിട്ടൊരു ഇളനീർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നല്ലോണം മൂത്ത ഇളനീറും ആയിരിക്കരുത് ഒരു മീഡിയം തിക്നെസ്സുള്ള ഇളനീരായിരിക്കണം എടുക്കേണ്ടത് ഇനി ഈ ഇളനീറും പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസിഡ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചുറ്റിലുള്ള ബട്ടർ പേപ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നല്ല ആണ് നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് കേക്കും മൂന്ന് ലെയർസായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും രണ്ട് കേക്കിൻ്റെയും പുറത്ത് കോട്ട് ചെയ്യാനുള്ള ക്രീം ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ക്രീമിലേക്ക് നമുക്ക് എഴുന്നീരൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പുറത്ത് ക്രീമിൽ നമുക്ക് പുറത്ത് കോട്ട് ചെയ്യുന്ന ആ ഒരു ക്രീമിൽ നമുക്ക് എഴുന്നീറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണ്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്രീം കുറച്ചൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാവും അപ്പോൾ രണ്ട് ക്രീം പുറത്ത് കോട്ട് ചെയ്യാനുള്ള ആ ഒരു ക്രീം നിങ്ങൾ നോക്കിയിട്ട് മാറ്റി വെക്കാം ഇനി പുറത്ത് കൊടുക്കാനുള്ള ഈ ഒരു ക്രീമിലോട്ടേക്ക് ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂണും ഇളനീറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഇളനീർ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്രീമിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക ഇനി കേക്ക് ഒന്ന് ഐസിംഗ് ചെയ്ത് കൊടുക്കുക ടേൺ ടേബിളിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെക്കുന്ന കേക്ക് ഒന്ന് അവിടെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇളനീരിൻ്റെ സിറപ്പു കൊണ്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇളനീറിൻ്റെ തന്നെ വെള്ളമാണ് അത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാലും നമുക്ക് കേക്കിന് കറക്റ്റ് ആ ഒരു ഇളനീറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ നിങ്ങൾ ഈ ഒരു സെയിം മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇളനീറിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ഈ ഒരു കേക്ക് കിട്ടും ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇളഞ്ഞീറിൻ്റെ ടേസ്റ്റ് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ക്രീമിനാണ് പൈപ്പിംഗ് ബാങ്കിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡിലായിട്ട് ബോർഡർ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇളനീറിൻ്റെ മിക്സ് ഇട്ടുകൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളും ഇളനീറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടേക്കും ആക്കി കൊടുക്കുക നമ്മൾ ഏത് സൈഡിൽ മുറിച്ച് കഴിച്ചാലും കഴിച്ചുകഴിഞ്ഞാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണം അതുകൊണ്ട് എല്ലാ ഭാഗത്തോട്ടേക്കും നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പാട പോലത്തെ ഇളനീർ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ എടുത്തതിൽ ഒരിളനീർ പാട പോലത്തെ ഇളനീറായിരുന്നു അപ്പോൾ അത് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ചുകൊടുക്കുക അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ സിറപ്പ് കൊണ്ട് വെറ്റിയാ പിന്നെ ക്രീം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇളനീറിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു ചെറിയ പാട പോലത്തെ ഇളനീർ കൂടി ഇട്ട് കൊടുക്കുക പിന്നെ തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക അതും നല്ലോണം ചെറുപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കാം ഇനി കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷമാണ് പുറത്തെടുത്തിട്ടുള്ളത് ഇനി സെക്കൻഡ് കോട്ട് കൊടുക്കണം സെക്കൻഡ് കോഡ് ഞാനിപ്പോൾ വേറൊരു കളറിലാണ് ചെയ്യുന്നത് ആ ഒരു കളർ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ആക്കിയതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ചുറ്റിലും വരച്ചു കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും ഐസിങ് ഏഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ബിഗ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇനി കേക്കിന്റെ മുകൾ ഭാഗത്തും നമുക്ക് ക്രീം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതൊന്നും കൂടി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഈ സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം ഓരോ തവണ ഇതുപോലെ വലിച്ചെടുക്കുമ്പോഴും കേക്കിൻ്റെ ആ ഒരു സ്ക്രാപ്പറിൻ്റെ അടിഭാഗത്ത് വരുന്ന ക്രീം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ കേക്ക് നല്ലോണം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റ് സെറ്റായതിനു ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ കളറിലുള്ള ലീഫ് കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നേരത്തെയുള്ള ഒരു സ്ക്വയർ കേക്ക് ആണ് അത് ഞാൻ സെയിം മെത്തേഡിൽ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം സെയിം മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാഞ്ഞത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഐസ് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടേക്കും പിന്നെ സൈഡിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് വീട്ടിലേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ് അപ്പം കൂടുതലായിട്ടൊന്നും നല്ല ഭംഗിയിലൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടില്ല പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ ഡെക്സൈ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം പിന്നെ നേരത്തെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ക്രീം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് റോസറ്റ നോസിലാണ് എടുത്തിട്ടുള്ളത് സ്മോൾ റോസറ്റ നോസിലാണ് അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരമൊക്കെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് ഇളനീറിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൽ കിട്ടും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കേക്ക് കൂടിയാണ് ഇത് കേട്ടോ പിന്നെ നമ്മുടെ കേക്ക് ഇതാ നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രീമിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്